ഹലോ ബച്ചാമാരെ, ട്രാവലിംഗ് ലൈഫ് ലൈനിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് വിശാഖ്. എൻ്റെ വീട് കോട്ടയം പാലായിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, രണ്ടു ദിവസമായിട്ട് പനി, ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശക്തം ശോകാവസ്ഥയിലാണ്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ വീഡിയോയുടെ പൂർണ്ണമായ രൂപം, നമ്മൾ ഇന്നലെ രാത്രിയിൽ ബാംഗ്ലൂർ മാരിഗോൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ കണ്ടെയ്നറും വണ്ടിയെ കയറ്റി വെച്ചുകൊണ്ട് ബോംബെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ബോംബെക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, അധികം സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഡീസൽ അടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ബോംബെ ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടത്തിലൊരു കമ്പനി വണ്ടിയുണ്ട്, അത് മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നിൽ ഒരു ഏകദേശം 2-3 കിലോമീറ്റർ മുന്നിലുണ്ട്. അപ്പം നമുക്കിനി ഡീസൽ അടിക്കണം, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കണം. നമുക്ക് അർജൻറ്റ് ലോഡാണ്. ശനിയാഴ്ച ഒരു 11 മണിയോട് കൂടി നമുക്ക് ബോംബെയിൽ എത്തണം. അപ്പം അതുകൊണ്ട് വഴിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കുക, വണ്ടി എടുത്ത് വിട്ടു പോവുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. സുഹൃത്തുക്കളെ, രണ്ടു ദിവസമായിട്ട് ഒരു ശേഷം ഇല്ലടോ, പനി ജലദോഷം ഒന്നും പറയണ്ട, ആപ്പാടെ മൊത്തം പ്രശ്നമാണ്. ഇപ്പം സമയം ഏകദേശം എത്രയാണ് അറിയോ? 11:43 ആയി കേട്ടോ, 11:43.
ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് കയറുക കേട്ടോ. ഭാരത് പെട്രോളത്തിന്റെ പമ്പിലാണോ? റൈറ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ പമ്പില്, കമ്പനി പമ്പാ കേട്ടോ. റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. നമ്മൾ സ്ഥിരം ഇവിടുത്തെ പമ്പിൽ നിന്ന് അടിക്കുന്നു. കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് അടിച്ചത്. ഇത് കമ്പനി ഡയറക്റ്റ് നടത്തുന്ന പമ്പാ കേട്ടോ, കമ്പനി ഡയറക്റ്റ് നടത്തുന്ന പമ്പാ. കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഈ ബോംബെ ലൈനിൽ ഒരു ഏകദേശം ഒരു 150-200 കിലോമീറ്റർ 100 കിലോമീറ്റർ കൂടുമ്പം ഈ പമ്പ ഉണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഡീസൽ അടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് കൊക്കോ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചോണ്ടിരിക്കുക. ഫുൾ ടാങ്ക് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ആ ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ, ഭയങ്കര ചുമയും ജലദോഷമൊക്കെ. ഓ ലുങ്കിയാണോ വയ്യ കർച്ചീഫിനേ. സുഹൃത്തുക്കളെ ഡീസൽ അടിച്ചോണ്ടിരിക്കും കേട്ടോ. 230 ലിറ്റർ ഡീസലായി. ഏകദേശം 300 ലിറ്റർ പിടിക്കല, ഏകദേശം 300 ലിറ്റർ ഒക്കെ പിടിക്കുള്ളായിരിക്കും. സുഹൃത്തുക്കളെ പമ്പിൽ നിന്ന് ഒരു തോർത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 06 സുഹൃത്തുക്കളെ 289 ലിറ്റർ കേട്ടോ ഫുൾ ടാങ്ക്, അതൊന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഡീസൽ അടിച്ചിട്ട് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ കിലോമീറ്റർ ഉണ്ടോ 17.76, അതായത് 17,767 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ പിടിച്ചേക്കുന്ന ഡീസൽ എത്രയാണെന്ന് ചോദിച്ചാൽ 295 ലിറ്റർ ഡീസൽ കേട്ടോ. അപ്പോൾ നമുക്ക് മൈലേജ് ഒക്കെ നോക്കാം. അറിയേണ്ടവർക്ക് ടാറ്റയുടെ വണ്ടിക്ക് മൈലേജ് എന്നാ വരുന്നുണ്ടെന്നൊക്കെ അറിയേണ്ടവർക്കൊക്കെ അറിയാം. നമ്മൾ ആ പമ്പിൽ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങും കേട്ടോ സുഹൃത്തുക്കളെ. അടുത്ത ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഞാൻ കാണിക്കാം എത്ര ഡീസൽ എത്ര മൈലേജ് വന്നിട്ടുണ്ടെന്നൊക്കെ. സുഹൃത്തുക്കളെ KL 22 കേട്ടോ, KL 22 വണ്ടിയാണ്. ഗവൺമെന്റിന്റെ ലോഡുമായിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. മലയാളി ചേട്ടന്മാരാണ് വണ്ടി ഓടിക്കുന്നത്. RTO
എനിക്ക് വേണ്ടത് മറ്റേ നമ്മൾ അവിടെ കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് രാത്രി വരുമ്പോൾ അവിടെ കയറ്റിയിരുന്നു വണ്ടി. അടാറ് വണ്ടിയാണല്ലോ ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോ പോന്നാ വീഡിയോ എടുക്കണമെന്ന് ഞാൻ കാര്യം നോക്കിയിരുന്നു. ആ ഫിൽട്രിൻ്റെ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഫിൽട്രിൻ്റെ വണ്ടിയാട്ടോ. കെ എൽ വണ്ടിയാ ഈ ഗവൺമെൻറ് ലോഡ് ആവുമ്പോൾ ഗവൺമെൻറ് ലോഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ? ഓയ് അവര് വരുതായില്ല കേട്ടോ. അപ്പോ അത് നോക്കിക്കൊണ്ട് പോവാ സുഹൃത്തുക്കൾ. നമ്മളപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണോ സുഹൃത്തുക്കൾ? നമ്മളെ വണ്ടി അവിടെ നിർത്തിയിരുന്നോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ. സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ചപ്പാത്തിയും ചപ്പാത്തി അല്ലാണ്ട് റൊട്ടി റൊട്ടിയും ചോറും കഴിക്കാൻ. സുഹൃത്തുക്കളെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഇനിയിപ്പോൾ നടന്ന് വണ്ടിയിലോട്ട് പോകാട്ടോ. ഇഷ്ടം പോലെ ലോറികൾ കിടപ്പുണ്ട് കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടിരുന്നു നമുക്ക് അടുത്ത് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സിംഗിൾ റോട്ടിൽ കൂടെ ആട്ടോ. ഹുബ്ബിളി സിംഗിൾ റോട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. റോഡ് പണി നല്ല തകൃതമായിട്ട് നടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ഓടി ഓടി ഈ സിംഗിൾ റോഡ് തീരാറായി കേട്ടോ. സിംഗിൾ റോഡ് തീരാറായടുത്ത് ആർ ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡബിൾ റോഡിലോട്ട് കയറി. സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വണ്ടി ടയറൊന്ന് കൊട്ടി നോക്കാൻ വേണ്ടി നിർത്തുക. സ്പീഡിൻ്റെ ഓപ്ഷൻ മാറ്റിയിട്ടില്ലായിരുന്നു, അതാ പറ്റിപ്പോയത്. നമ്മൾ മുമ്പേ സിംഗിൾ റോഡിൽ സ്പീഡിൻ്റെ ഓപ്ഷനിലാണുള്ളത് ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഓപ്ഷൻ മാറ്റാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കുറച്ച് സീൻ ഇങ്ങനെ ആയിപ്പോയത്. സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പൊക്ക് പോയി പോയി രാത്രി ആറായി. ഇപ്പോൾ നമ്മൾ നിലവിൽ മഹാരാഷ്ട്രയിലോട്ട് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മഹാരാഷ്ട്ര എത്തിയിട്ടില്ല, മഹാരാഷ്ട്ര ബോർഡർ പാസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മളപ്പോൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വണ്ടി ഇപ്പോൾ ഏകദേശം കറാടെന്ന് പറഞ്ഞ സ്ഥലം എത്താറായി. കറാട് സമയം ഇപ്പം ഏകദേശം എത്രയായിട്ട് ചോദിച്ചാൽ പിന്നെ സമയം 12 മണിയായി കേട്ടോ. 12 മണി ഇത് തീയതി 6 ആയിരുന്നു, ഏതാനും നിമിഷങ്ങൾക്ക് 7 ആവും. 7-ാം തീയതി ആവട്ടോ ഇത്. കറാടെന്ന് പറഞ്ഞ സ്ഥലം ആകുന്നുള്ളൂ. കറാടിനൊരു 7-8 കിലോമീറ്ററോടെ ഇല്ലേ. ഒരു മയിൽ പട്ടി ഉണ്ടാവണം. ഈ പട്ടിയൊക്കെ റോഡിന് വണ്ടിക്ക് വട്ടം ചാടിയാൽ ഭയങ്കര ഡേഞ്ചറാണ്.
നമുക്ക് നമ്മുടെ മനസാക്ഷി കൊണ്ട് നമ്മൾ വണ്ടി ചവിട്ടുകയും ചെയ്യും. ചവിട്ടുകയും ചെയ്യാൻ വണ്ടി വല്ല വഴിക്ക് പോവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ബോംബെ ടു പൂനെ എക്സ്പ്രസ് ഹൈവേ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ടണലിനകത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാനും നിമിഷങ്ങൾക്കാണ് ഇവിടെ അവസാനിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുത്തേണ്ട മാറ്റങ്ങളും വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് മോണിറ്റേഷൻ ആക്കി തരണം. ഇതുവരെ 600 സംതിങ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ചാനലൊന്ന് മോണിറ്റേഷൻ ആക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കൂടും, വീഡിയോയിടാനുള്ള ഇൻട്രസ്റ്റും കൂടും. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് അവസാനിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇനിയും തുടർച്ചയായി വേണം. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാർദവമായ നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ബൈ ബൈ.